ഹലോ, നമസ്കാരം. നമ്മുടെ കർണാടകയിൽ June 7 വരെ വീണ്ടും ലോക്ക്ഡൗൺ നീട്ടി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം പല ന്യൂസുകളിലൂടെയും പല രീതിയിലും അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്ന ആ സമയത്ത് തന്നെ June 7 വരെ നീട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്കാർ ചോദിച്ചൊരു കാര്യങ്ങൾ ഇതേപോലെ തന്നെ ആണോ ഈ ലോക്ക്ഡൗണും ചോദിച്ചപ്പം സെയിം ആണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ രാവിലെ 6 മണി മുതൽ 10 മണി വരെ നമുക്ക് പുറത്തിറങ്ങാം, സാധനങ്ങൾ വാങ്ങാം. ഇനിയിപ്പം മാർക്കറ്റിൽ പോകേണ്ടവർക്ക് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാം, ആവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ളൊക്കെ വാങ്ങാനും ഷോപ്പ് തുറന്ന ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് സാധനം വാങ്ങാം. 10 മണിക്ക് ശേഷം 9:30 ശേഷം സാധനങ്ങൾ വാങ്ങാൻ പുറത്തിറങ്ങരുത്. 9:30 മുതൽ CC ചെയ്യുന്നുണ്ട് വണ്ടികളൊക്കെ. പോലീസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഒരു 2 ആഴ്ച ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കാരണം ജനങ്ങളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് വളരെ മോശമായിട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു കാറ് ബൈക്കിലൊക്കെ ആൾക്കാർ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ടോ, BBMP സ്റ്റിക്കർ ഒട്ടിച്ചിട്ടും ഹോസ്പിറ്റൽസിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചും അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലെ ടാഗ് കിട്ടിട്ടാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. അത് ആൾക്കാർ മുതലെടുത്ത് തുടങ്ങി. കാരണം കാറിൻ്റെ മുകളിൽ ഹോസ്പിറ്റൽ ഇൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടും BBMP ഇൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ KCB എന്നൊക്കെ അടിച്ചിട്ടും, സോറി, കർണാടക BESCOM എന്നൊക്കെ അടിച്ചിട്ടും ആ ഒരു സ്റ്റിക്കർ കൊട്ടിച്ചിട്ട് ആൾക്കാർ പോകാൻ തുടങ്ങി. അതൊക്കെ പോലീസുകാർ ഇവിടെ ഭയങ്കര ചെക്കിങ്ങാണ്. അപ്പം അങ്ങനെ ഒരു സ്റ്റിക്കർ കണ്ടൊരു വണ്ടിയാണെങ്കിലും പോലീസുകാർ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം ആളുകൾ അതൊക്കെ യൂസ് ചെയ്ത് പുറത്തിറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെങ്കിൽ ഹോസ്പിറ്റലിലത്തെ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. ചില ആളുകൾ വാക്സിൻ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടും പിന്നെ വേറൊരാളുണ്ട് അയാൾ നായ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് നായിനെ കയ്യിൽ എടുത്തിട്ടൊക്കെ കാറിൽ പോകുന്നൊക്കെ പോലീസ് വിളിച്ചു. കാരണം നിങ്ങൾ ഈ സമയത്താണ് പോകുന്നത്, എമർജൻസി ആണെന്നൊക്കെ പറഞ്ഞു. കാരണം ആ ഈ ഒരു ലോക്ക്ഡൗൺ, ഇനി ഒരു ലോക്ക്ഡൗൺ വരാതിരിക്കാൻ വേണ്ടിയിട്ടാവണം ഇങ്ങനത്തെ ഒരു ലോക്ക്ഡൗൺ, ഈ ഒരു 7 വരെയുള്ള ഒരു ലോക്ക്ഡൗൺ കൂടിയും അവിടെ വെച്ചത്. അപ്പം വളരെ സ്ട്രിക്റ്റ് ആണ് ഈ ഇനിയുള്ള ഒരു 14 ദിവസം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം, ഈ ലോക്ക്ഡൗൺ വെക്കാൻ കാരണം നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ, 25,000-9,000, 8,000 ഒക്കെ ആയില്ലേ ബാംഗ്ലൂരൊക്കെ കേസ്, അതുപോലെ തന്നെ കേസുകൾ 31,000 ആയില്ലേ, 30,000 ആയില്ലേ കർണാടകയിൽ നിന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? ഇത് ഒരു കുറവല്ല. ശരിക്കും കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഇതെന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് കേസുകളായിരുന്നു. 9,000 കേസ് എന്ന കർണാടകയിൽ ഒരു 10,000-11,000 ഉള്ളായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പം ബാംഗ്ലൂർ തന്നെ 8,000-9,000 ഉണ്ട്. അപ്പം അതൊരു 1,000 അല്ലെങ്കിൽ 2,000 എത്താതെ ഈ ഒരു ലോക്ക്ഡൗൺ പിൻവലിച്ചിട്ട് ഗവൺമെൻറ്റിന് ഒരു കാര്യമില്ല. പിന്നെ ഒരു വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാടും കേരളവും ആന്ധ്രാപ്രദേശും ഒക്കെ ലോക്ക്ഡൗൺ ആണ്. ആ സമയത്ത് ബാംഗ്ലൂർ മാത്രം ഇപ്പോൾ ഓപ്പൺ ആക്കി, അല്ലെങ്കിൽ കർണാടക ഓപ്പൺ ആക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാലും കേസ് കൂടുന്ന കാര്യത്തിൽ വേറൊരു രക്ഷയും ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിക്കാം. പിന്നെ ഇനി കർണാടകയിലേക്ക് വരുന്ന ഏത് ഭാഗത്തുനിന്ന് വരുന്ന ആളാണെങ്കിലും RT-PCR മസ്റ്റ് ആണെന്നുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. ആദ്യം കേരളത്തിൽ നിന്ന് മാത്രമേ ഉള്ളായിരുന്നു, അപ്പം ഇനിയിപ്പോൾ തമിഴ്നാടാണെങ്കിലും ആന്ധ്രാപ്രദേശ് ആണെങ്കിലൊക്കെ ഏത് ഭാഗത്തുനിന്ന് വരുന്ന ഒരാളാണെങ്കിലും RT-PCR മസ്റ്റ് ആണെന്നുള്ള ഹോം മിനിസ്റ്റർ കഴിഞ്ഞ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക ഗവൺമെൻറ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈസൂരൊക്കെ ഹോസ്പിറ്റലിൻ്റെ പുറത്തായിട്ട് ഒരു ഓക്സിജൻ ബസ് അവർ നിർത്തി വെച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഒരു രോഗിക്ക് ഓക്സിജൻ ആവശ്യം വരികയാണെങ്കിൽ അവർക്ക് ഓക്സിജൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ബസ്സിൽ ഓക്സിജനുള്ള സിലിണ്ടേഴ്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ആ ബസ്സിൽ കയറിയിരുന്ന ഓക്സിജനും എടുക്കാനുള്ള സൗകര്യമൊക്കെ ഗവൺമെൻറ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ കൊറോണ വൈറസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നമ്മളത് കണ്ടുവന്നിരുന്നത് വലിയ വലിയ ആളുകളിൽ നിന്നാണ്. പ്രായം വളരെ കൂടിയ ആളുകൾക്കായിരുന്നു കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ വന്നത്. പിന്നീട് ഈ ഒരു ലോക്ക്ഡൗൺ സമയം അല്ലെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് കൊറോണ വൈറസിൽ കൂടുതലും ചെറുപ്പക്കാർക്ക്, 36, 38, 40 വയസ്സുള്ള ആളുകൾക്ക്, 25 വയസ്സുള്ള ആളുകൾക്ക് ഒക്കെ കൂടുതലായിട്ട് കൊറോണ വൈറസ് നമ്മൾ കണ്ടുവന്നു. ഇപ്പോഴുള്ളൊരു വേരിയൻറ്റിൽ ഇപ്പം കർണാടകയിലെ ഹവേരി ഡിസ്ട്രിക്റ്റിൽ കൂടുതലായിട്ടും കുട്ടികൾക്കാണ് കൊറോണ വൈറസ് കണ്ടുവരുന്നത്. ഒരു 10 വയസ്സിന് താഴെയുള്ള 150 കുട്ടികൾക്കും ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിലുള്ള ടെസ്റ്റിങ്ങിൽ 150 കുട്ടികൾക്ക് കൊറോണ വൈറസ് വന്നു. അതുപോലെ തന്നെ ഒരു 15 വയസ്സിന് താഴെയുള്ള 300 കുട്ടികൾക്കും കൊറോണ വൈറസ് കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന വെച്ചിട്ട് ഈ ഒരു വേരിയൻറ്റിൽ, ഈ ഒരു തേർഡ് ഒരു സെഗ്മെൻറ്റിലേക്ക് കടന്നപ്പോഴത്തേക്കും അത് കുട്ടികൾക്കാണ് കൂടുതലും കൊറോണ വൈറസ് വന്നത്. ഇന്നലത്തെ ന്യൂസിലുണ്ട് 2 മാസമായൊരു കുട്ടിക്ക് കൊറോണ വൈറസ്, വളരെ പക്ഷെ കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. കാരണം കുട്ടിക്ക് ആ സമയത്ത് തന്നെ ഓക്സിജനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടെന്നും പറയുന്നുണ്ട്. ഇപ്പം ബാംഗ്ലൂരിൽ തന്നെ വന്നൊരു ന്യൂസാണ്, 2 മാസമായൊരു കുട്ടിക്ക് കൊറോണ വൈറസ്. കാരണം കുട്ടികൾക്ക് ഇപ്പം കൂടുതലായിട്ടും കൊറോണ വൈറസ് കാണുന്നുണ്ടെന്നുള്ളതാണ് ന്യൂസിൽ ഇപ്പോൾ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലും ബാംഗ്ലൂർ മിററിലൊക്കെ കണ്ടൊരു കാര്യം. ഒരു ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാനും ബാംഗ്ലൂരിലൊരു കച്ചവടക്കാരെ കൂടെ നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്കുള്ള വാർത്തകളൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പം ഈ കഴിഞ്ഞ ഈ ഒരു ലോക്ക്ഡൗണിൽ BBRA മീൻസ് BB റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, ബാംഗ്ലൂർ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പറഞ്ഞൊരു കാര്യം,
6500 റെസ്റ്റോറൻസ് അവരുടെ അസോസിയേഷനിലുള്ള 6500 റെസ്റ്റോറൻസ് ബാംഗ്ലൂരിൽ ക്ലോസ്ഡ് ആണ്. ഡെയിലി ഒരു 10 ക്ലോസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. കാരണം വാടക, അതുപോലെ തന്നെ അവരെ ഒരു അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രശ്നങ്ങൾ, അത് വല്ലാതെ കച്ചവടക്കാരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും വലിയൊരു സങ്കടം തന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആരെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ബാംഗ്ലൂരിലുള്ള കച്ചവടക്കാർക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ കിട്ടിയിട്ടില്ല, ഈ ലോക്ക്ഡൗണിൽ കിട്ടിയിട്ടില്ല. വളരെ രഹസ്യമായിട്ട് ഓണേഴ്സ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കാമെന്നല്ലാതെ കുറേ പേരും ഷോപ്പുകൾ അടച്ച് പൂട്ടി ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ പോയിട്ടുണ്ട്. എന്നെ ഒരു 5-8 പേര് ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചിട്ടുണ്ട്, ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഒന്ന് പറയണം, ഒരു റേറ്റാണ് ഇത്ര റേറ്റ് നേരമ്പോൾ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കച്ചവടക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഈ ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതൊക്കെ മാറും എന്നുള്ളൊരു വിശ്വാസം വരുന്നു. ഇപ്പോൾ ഈ വാക്സിനേഷനായിട്ട് ഗവൺമെൻറ് പറയുന്നു ഫ്രീ വാക്സിനേഷൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നെങ്കിലും കുറേ ആളുകൾ അവർ 2-3 ദിവസം ക്യൂലൊക്കെ നിന്നിട്ടാണ് അവർക്ക് വാക്സിനേഷൻ ചെയ്യാൻ പറ്റുന്നെന്നുള്ള ഒരു കാര്യം പറയുക. കാരണം വേണ്ടത്ര വാക്സിൻ ഇവിടെ കർണാടകയിൽ അവൈലബിൾ അല്ല എന്നുള്ള ഒരു കംപ്ലയിൻസ് ഒരുപാട് ന്യൂസിൽ ഞാൻ കണ്ടു. അപ്പോൾ അതാണ് ഞാനിവിടെ ആ ഒരു കാര്യം പറയാൻ കാരണം. പിന്നെ ലാസ്റ്റായിട്ടുള്ള ഒരു കാര്യം മെയിനായിട്ടുള്ളത്, കഴിയുന്നത് നിങ്ങൾ 10 ശേഷം വെറുതെ ബൈക്ക് ഓടിച്ച് ബാംഗ്ലൂർ ഇപ്പോൾ കാറാണെങ്കിലും ഓടിച്ച് പോകുന്നത് കഴിയുന്നത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം 600 വെഹിക്കിൾസ് കർണാടകയിൽ ബാംഗ്ലൂരിൽ മാത്രം ഈ ഒരു 3-4 ദിവസത്തിനുള്ളിൽ സീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് തന്നെ ഞാനിന്നൊന്ന് പുറത്തിറങ്ങിയത് രാവിലെ സാധനം വാങ്ങാൻ, ഇപ്പം ഞാനൊരു 8:30 തിരിച്ചു വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് വെറുതെ ഈ മെയിൻ റോഡിൽ അവർ ആ ചെക്ക് പോയിന്റിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഒരു ചെക്ക് പോയിന്റ് മറ്റൊരു ചെക്ക് പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് അവരത് കണ്ടു കഴിഞ്ഞാൽ അവർ എന്താ കാര്യം ചോദിച്ച് ഇനിയിപ്പം വേണ്ടാത്തൊരു റീസണാണ് അല്ലാണ്ട് ആവശ്യമില്ലാത്തൊരു റീസണാണെങ്കിൽ വെഹിക്കിൾ സീസ് ചെയ്യുന്നുണ്ട്. അപ്പം കഴിയുന്ന നിങ്ങളെ ഉള്ളിലുള്ള ഏരിയകളിൽ നിങ്ങൾ സാധനം വാങ്ങാനൊക്കെ പോയിക്കോളും, ഭക്ഷണം വാങ്ങാൻ പോയിക്കോളും. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക. ഇനിയിപ്പം സൊമാറ്റോ ആണെങ്കിലും സ്വിഗ്ഗി ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ പല BBMPന്റെ ബോർഡ് വെച്ചുകൊണ്ടാണെങ്കിലും നിങ്ങളെ കയ്യിലുള്ള ID കാർഡ്സും നിങ്ങൾക്കത് പോകാൻ അർഹതയുള്ള ഒരാളാണെങ്കിൽ മാത്രമേ അവർ വിടുന്നുള്ളൂ. അപ്പോൾ കഴിയുന്നത് അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നാളെ നാട്ടിലേക്ക് പോവുകയാണ്. ഞാനും മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ വിവാഹമാണ്. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അടുത്ത മാസം എൻ്റെ വിവാഹമാണ്, എങ്ങനെ നടക്കുമെന്ന് അറിയില്ല. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം നല്ല രീതിയിൽ നടക്കാൻ. ഇൻഷാല്ലാ എല്ലാവരും വിളിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വിളിക്കും, അല്ലെങ്കിൽ ഞാനൊരു ലൈവ് ഒരു വീഡിയോ എന്തായാലും ഉണ്ടാക്കും. എൻ്റെ നിക്കാവും എൻ്റെ എന്തെങ്കിലും ആ ഒരു ചെറിയ പരിപാടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഒരു ലൈവ് ഇടും. അപ്പോൾ എന്തായാലും എല്ലാവരും കാണും. പിന്നെ ഇൻഷാല്ലാ അടുത്ത മാസമാണ്, എല്ലാവരും പ്രാർത്ഥിക്കുക. അടുത്ത മാസം തന്നെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്ന ആ ഡേറ്റിൽ തന്നെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ എന്തായാലും ആ ഡേറ്റ് കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ എല്ലാവരോട് പറയാം. അപ്പം ഞാനും നാളെ രാവിലെ നാട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ കയ്യിൽ കോവിഡ് ജാഗ്രതേൻ്റെ പാസ് മാത്രമേ ഉള്ളൂ. ഞാൻ ആ പാസ് എടുത്തിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു നാട്ടിലെത്തിയിട്ട് RT-PCR എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ആരും RT-PCR ഇമ്പോർട്ടൻ്റ് ആന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല പോകുന്നവരൊക്കെ. പിന്നെ RT-PCR എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്നെ അറിയിക്കുക. അപ്പം ഇൻഷാല്ലാ അപ്പം എന്തായാലും ബാംഗ്ലൂരത്തെ ന്യൂസുകളൊക്കെ ഞാൻ കഴിയുന്നതും ഡെയിലി വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഡെയിലി അധികം ഒരേ ന്യൂസ് തന്നെ ആയതുകൊണ്ടാണ് എനിക്ക് വായിക്കാൻ പറ്റാത്തത്. കാരണം നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കേണ്ടി വെച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണല്ലോ. നമ്മളിപ്പോൾ ഈ ഒരു വെറുതെയുള്ളൊരു സംസാരമാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു കാര്യമാണല്ലോ എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അപ്പം ഇൻഷാല്ലാ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളൊക്കെ അറിയിച്ചാലുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. താങ്ക് യു. ഹലോ, നമസ്കാരം. ഞാനൊന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ബാംഗ്ലൂർ ഒന്ന് കറങ്ങാൻ വിചാരിച്ചിറങ്ങിയാണ്. ഒന്നും വേറൊന്നല്ല, എൻ്റെ കൂടെ ഉള്ള ആള് RT-PCR അതുപോലെ തന്നെ ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അയാൾക്ക് എപ്പം വേണേൽ പുറത്തിറങ്ങാന്ന് പറഞ്ഞു. അപ്പം ഞാൻ മൂപ്പരെ കൂടെ അങ്ങോട്ട്, മൂപ്പരെ ഡ്രൈവറായിട്ട് ഒരു ദിവസം മൂപ്പരെ കൂടെ ഇറങ്ങിയതാണ്. നമ്മളിങ്ങനെ ഇങ്ങനെ വരുന്ന വഴിക്ക് എവിടെയും നമ്മളെ പോലീസ് കൈയാട്ടുന്നില്ല. നമ്മളെ വണ്ടിൻ്റെ മുമ്പിൽ ഒരു സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാലും വണ്ടി ആരും കൈയാട്ടുന്നോ മറ്റൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ എടുത്തേക്കാ, ഒന്നുമില്ല. ഡ്രൈവ് ചെയ്യുന്നതും ബാംഗ്ലൂരിലത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ഭയങ്കര സീസി ഉണ്ട് കേട്ടോ. ബൈക്ക് മേലൊക്കെ വെറുതെ കറങ്ങുന്ന ആൾക്കാരൊക്കെ സീസി ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കൊരു ഡോക്ടറിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉള്ളതുകൊണ്ടായിരിക്കണം തോന്നുന്നു എന്നെ ഇങ്ങനെ വിടുന്നുണ്ട്. പിന്നെ വണ്ടിയും വലിയൊരു മോശമില്ലാത്തതുകൊണ്ടായിരിക്കണം. ഒരു കൊറോണ അൾട്ടീസ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പം പോലീസ് ചിലയിടത്തൊക്കെ ചെക്ക് കൈ കാട്ടുന്ന സമയത്ത് ഇവൻ്റെ കയ്യിലൊരു ID കാർഡ് ഉണ്ട്, ആ കാർഡ് കാണിച്ചതിൻ്റെ പോവാം.
അപ്പൊ ഇവൻ പറഞ്ഞു എനിക്കൊരു ആർ ടി പി സിആറിന്റെ ഒരു ചെക്കിംഗ് എടുക്കാണ്ട് ഒരാളെ, ഞാൻ പറഞ്ഞു ഞാൻ കുറെ ദിവസമായിട്ട് റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, എനിക്ക് ഒന്ന് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ ഡ്രൈവറായിട്ട് ഞാൻ വരട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയാണ്. മെയിൽ ചെയ്ത് കൊടുക്കും. ഏ എന്ത് സുഖമുള്ള പരിപാടിയല്ലേ, ഭയങ്കര പൈസ എത്രയാണ് ആർ ടി പി സിആർ ചെയ്യാൻ? 1350 ആണ് ഇവിടെ ആർ ടി പി സിആർ ചെയ്യാൻ. അപ്പൊ ഗവൺമെന്റിന്റെ ചെയ്യാനാണെങ്കിലോ 600 ഉണ്ട്, 800 ഉണ്ട്. വീട്ടിൽ പോയി എടുക്കണം അല്ലേ? ഇവര് വീട്ടിൽ പോയിട്ട് എടുക്കുക. അപ്പൊ ഇനിയിപ്പോ അപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിൽ അപ്പാർട്ട്മെന്റ് നാളെ പുറത്തേക്ക് വിളിച്ചു വരുത്തി ആർ ടി പി സിആർ മീൻസ് ആന്റിജൻ ചെയ്യണ്ടല്ലോ, ആർ ടി പി സിആർ മാത്രം. ആന്റിബോഡി, ആർ ടി പി സിആർ, പിന്നെ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ്. ഓക്കെ, ഇങ്ങനെ എല്ലാ ടെസ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ ക്യാമറ നേരെ പിടിക്കുകയാണ് കുറച്ചു നേരത്തേക്ക്. നമുക്ക് എങ്ങനെയാണ് ബാംഗ്ലൂർ തെപ്പത്തെ ഒരു സിറ്റുവേഷൻ നോക്കാം. ഇത് ബെൻശങ്കിരിയാണ്. അയ്യോ ബെൻശങ്കിരിയാണ് കണ്ട്, എങ്ങനെ എങ്ങനെയൊക്കെ റഷ് ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ് അറിയോ. ആരെങ്കിലുമൊക്കെ ബെൻശങ്കിരി താമസിക്കുന്നവരുണ്ടോ ഒരു കമന്റ് അടിക്കുക. ബെൻശങ്കിരി പറഞ്ഞ മാർക്കറ്റ് ഒക്കെ ഉണ്ടോ അവിടെ ഒക്കെ പൂട്ടിട്ടിരിക്കുന്നു. ഈ മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് ഈ ഇങ്ങനെ ഈ ഉന്തുവണ്ടിയിലൊക്കെ സാധനം വെക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര കൊറോണ വരുന്നുണ്ട് പറയുന്നുണ്ട്. ശരിയാണ് അതൊന്നും അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വാർത്ത ഉണ്ട്. പിന്നെ ഇപ്പം ബ്ലാക്ക് ഫംഗസ് വല്ലാതെ ബാംഗ്ലൂരിൽ ബാധിച്ചിട്ടുണ്ട് പറയുന്നത്. ഇപ്പൊ എത്ര 250 ആൾക്കാർക്കോ? ആ 250 ആൾക്കാർക്ക് പോസിറ്റീവ് ഉണ്ടത്. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഷുഗർ പേഷ്യൻസിനാണ് കൂടുതലായിട്ടും ബ്ലാക്ക് ഫംഗസ് വരുന്നത്. ഇപ്പൊ നമ്മളിതാ ബെൻശങ്കിരി വഴി ജെ പി നഗർ കടന്ന് DTMലൂടെ മടിവാളയിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ്. തിരിച്ചു പോയിക്കൊണ്ടിരിക്കാണ് ടെസ്റ്റ് ഒക്കെ നടത്തിട്ട്. ഇപ്പം കൂടുതൽ ആൾക്കാരും ഡെൻസും സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഓടുന്നുണ്ട്. പൈസ ഉണ്ടാക്കാൻ മാത്രമായിരിക്കില്ല, കാരണം ഒന്ന് പുറത്തിറങ്ങാലോ, വണ്ടി എടുത്തൊന്ന് കറങ്ങാലോ, രണ്ട് സർവീസുകൾ ചെയ്യാലോ, അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോക്കറ്റ് മണി കിട്ടുമല്ലോ എന്നുള്ളൊരു മൈൻഡ് കൂടി കാണുന്നു നമ്മളെ കുറച്ച്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ ഈ ടെസ്റ്റ് എടുക്കാൻ പോയ സമയത്ത് ഒരു പെൺകുട്ടി, നല്ല രസമുള്ള ഒരു കുട്ടി അല്ലേ, അതെ നല്ല രസമുള്ള ഒരു കുട്ടിയുണ്ട്, സൊമാറ്റോ ഓടുന്നു. ഭയങ്കര സ്പീഡ് പോയതുകൊണ്ട് ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. മെട്രോന്റെ വർക്ക് ഭയങ്കര സ്പീഡായിട്ട് തന്നെ കഴിയുന്നുണ്ട് ബാംഗ്ലൂരില്. എന്താ ഒരാളില്ല റോഡിലും. എന്താ ഒരാൾ ഓക്സിജൻ കൊണ്ടുവന്നു, ഓക്സിജൻ കൊണ്ടുവന്നു, ഓക്സിജൻ. ഈ ഒരു അവസ്ഥയാണല്ലേ ബാംഗ്ലൂർ, വീട്ടിൽ കൊണ്ടേ വെക്കാൻ തോന്നുന്നു ഓക്സിജൻ. താഴത്തെ കുടിച്ചോ, താഴത്തെ കുടിച്ചു ബാക്കി.